പ്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ കാലെടുത്തു വെച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അംഗം കുറിച്ചിരുന്നു സുധാകരൻ. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തോൽവി സംബന്ധിച്ച് പിണറായി വിജയൻ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുകയാണുണ്ടായത്. പിണറായി വിജയന്റെ അതേ കണ്ണൂർ രാഷ്ട്രീയ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ടുതന്നെ അത്ര നിസ്സാരമല്ല കെ സുധാകരനുമായി ഏറ്റുമുട്ടുക എന്നത്. നിയമസഭയ്ക്ക് അകത്ത് പിണറായി വിജയൻ ഏറ്റുമുട്ടുന്നത് വി ഡി സതീഷിനെയാണെങ്കിൽ പുറത്ത് കെ സുധാകരനാണ് പിണറായിക്ക് വെല്ലുവിളി. ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിയെന്നറിഞ്ഞത് ബ്രണ്ണൻ കോളേജ് വിഷയം തന്നെയാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുകയാണ് കെ സുധാകരൻ. പിണറായി വിജയനുമായി തനിക്ക് വ്യക്തിപരമായ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ കണ്ണൂർ പോലൊരു ജില്ലയ്ക്ക് അകത്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ മടുപ്പ്, അരാജകത്വം, വികസന മുരടിപ്പ് എന്നിവയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് പിണറായി വിജയനെ വിമർശിക്കുന്നതെന്നും കെ സുധാകരൻ പറയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പിണറായി വിജയൻ മാത്രമാണെന്ന് താൻ ഒരിക്കലും പറയില്ല. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് പിണറായി. അദ്ദേഹം അറിയാതെ ഒരു ഇല അനങ്ങില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ അല്ലാതെ വിമർശിക്കാൻ നമുക്ക് കഴിയില്ലെന്നും അതുകൊണ്ടാണ് വിമർശനം പിണറായിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അവാസ്തവമായ ഒരു കാര്യം ഞാൻ ഇന്നുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ലെന്നും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. അതിന് യാതൊരു മടിയും ഇല്ലെന്നും സുധാകരൻ പറയുന്നു. പിണറായി വിജയനും ഞാനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അതാണ്. അദ്ദേഹം പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. പിണറായിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കണം എന്നൊന്നും എനിക്കില്ല. എന്നാൽ രാഷ്ട്രീയപരമായി വിമർശിക്കാതിരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ ശത്രുവാണെന്നും സുധാകരൻ തുറന്നു പറയുന്നു. വിമർശിച്ചിട്ടില്ലെങ്കിൽ ഞാനല്ലാതാകും. അതിന് അപ്പുറത്തുള്ളതെല്ലാം യാദൃശ്ചികമാണ്. അതിന് പലപ്പോഴും ഉത്തരവാദി അദ്ദേഹം തന്നെയാണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. മാധ്യമങ്ങളോടൊക്കെ എന്തു പറഞ്ഞാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോടെങ്കിലും ചോദിക്കേണ്ടി വരില്ലേ? ചോദിക്കുമ്പോൾ ഉത്തരം നെഗറ്റീവായിരിക്കും. അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവിനെയൊന്നും ഒരിക്കലും ഞാൻ കുറച്ചു കാണുന്നില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. എത്ര പ്രഗത്ഭരെയാണ് അദ്ദേഹം ശ്വാസം മുട്ടിച്ചു കൊന്നത്. മുറിച്ചാൽ മുറി കൂട്ടുന്നത് പോലത്തെ ജീവിയാണ് അച്യുതാനന്ദനൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് പോലും പിണറായിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നില്ലേയെന്നും സുധാകരൻ ചോദിക്കുന്നു. തനിക്ക് നൽകിയ ഭരണ പരിഷ്കാര കമ്മീഷൻ സ്ഥാനം അച്യുതാനന്ദൻ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ജനകീയനായി മാറിയുമായിരുന്നു. സാഹചര്യങ്ങളാകും പിണറായിയെ ഇത്ര ശക്തനാക്കിയത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് കിട്ടിയ മേധാവിത്വം മറ്റൊരു ജില്ലയിലും സി പി എമ്മിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും പവർഫുള്ളായ ഒരു പ്രദേശത്തെ സി പി എം നേതാവ് പവർഫുൾ ആകുമെന്നും സുധാകരൻ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.